ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് റിപ്പോസിറ്ററിയിലേക്ക് വെബ് കോഡ് ആഡ് ആക്കുക എന്നാണ് ഇന്നതിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ആവിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ഗ്രൂപ്പിൽ തരാം. സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങളോട് എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, എന്തെന്ന് വെച്ചാൽ ഇതുപോലത്തെ മെയിൻ ക്ലയൻറ്റ് സെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വെബ് കോഡ് ആഡ് ചെയ്തിട്ട് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം തന്നെ നിങ്ങളുടെ റിപ്പോസിറ്ററി ഒന്ന് ഓപ്പൺ ചെയ്യാം. റിപ്പോസിറ്ററി ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് അവർ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിലേക്ക് പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതുപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. കുറച്ച് താഴട്ടകരാം, താഴട്ടകൻ്റെ അവിടെ കാണാൻ സാധിക്കും കോഡ് എന്ന് എഴുതിയിട്ട്. കോഡിനായിട്ട് ഫസ്റ്റ് പറയുന്നുള്ള കാര്യം എന്ന് വെച്ചാൽ പി ഐ പി ഇൻസ്റ്റാൾ IO HTTP. ഓക്കെ, HTTP ആണ് ആ സംഭവം. ഡയറക്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ക്ലിക്ക് ചെയ്യുക ടു ഗെറ്റ് വെർഷൻ അൽറ്റുണ്ട്. അതിൻ്റെ വെർഷൻ കിട്ടുന്ന അൽറ്റുണ്ടെങ്കിൽ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനോട് പറയുന്നുള്ള കാര്യം കാണാൻ സാധിക്കും 3.8.3 എന്നൊരു സംഭവം ഇവിടെ കാണാൻ സാധിക്കും. ആ സംഭവം ജസ്റ്റ് ഒന്ന് ഓർത്തേക്കാം. ഓർത്തേച്ചതിന് ശേഷം എന്താക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നേരെ റിപ്പോസിറ്ററിയിലേക്ക് വരാം. റിപ്പോസിറ്ററിയിലേക്ക് വന്നതിന് ശേഷം റിക്യുമെൻറ്റ്സ് എന്നൊരു സംഭവം ഇവിടെ കാണാൻ സാധിക്കും. റിക്യുമെൻറ്റ്സ് .txt അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ അതിനെ ഒന്ന് എഡിറ്റിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എഡിറ്റ് ആക്കാം. എഡിറ്റ് ഫയലിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഡബിൾ ഇസിക്കൽ ടു 2 ഇട്ട് കൊടുക്കാം. അല്ല, ഇസിക്കൽ ടു 2 ഇട്ട് കൊടുക്കാം. ഒന്നല്ല, ഒന്നിട്ടാൽ എററോ. 2 ഇട്ടതിന് ശേഷം എന്താക്കുക വെച്ചാൽ വെബ്സൈറ്റിൽ വരാം. എൻ്റെ അതിൻ്റെ വെർഷനും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. വെർഷനും കൂടി അടിക്കുന്നത് എന്താ വെച്ചാൽ കുറച്ചും കൂടി സേഫിന് വേണ്ടിയിട്ടാണ്. പിന്നീട് എററോ ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു കാരണത്താൽ പിന്നെ എററ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ വെർഷന് കൊടുക്കുന്നത്. ഓക്കെ, വെർഷൻ കൊടുത്തു. വെർഷൻ കൊടുത്തതിന് ശേഷം നേരെ ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ, WCQ വെർഷൻ കൊടുത്തു. എന്നിട്ട് കമ്മിറ്റ് ചേഞ്ചസ് അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ചില ടൈമിന് ഇത് ഗ്രീൻ കത്തത്തില്ല, അപ്പോൾ ലോങ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിടെ കാണാൻ സാധിക്കും അവിടെ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇൻസ്റ്റാൾ ആക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ എന്താക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നേരെ വെബ്സൈറ്റിലേക്ക് വരാം. ഓക്കെ, വെബ്സൈറ്റിലേക്ക് വന്നിട്ട് ഓക്കെ പാടുമ്പോൾ ഓക്കെ വെബ്സൈറ്റിലേക്ക് വരാം. വെബ്സൈറ്റിലേക്ക് കണ്ടിട്ട് കാണാൻ സാധിക്കും ആഡ് ഇൻ ലോക്കൽ ഫയൽ ആയിട്ട് ഒരു സംഭവം കാണാൻ സാധിക്കും, രണ്ടാമത്തേത്. ഓക്കെ, രണ്ടാമത്തതിൻ്റെ ഇവിടെ ആദ്യം തന്നെ പറയുന്നുള്ളത് ഓക്കെ, രണ്ടാമത്തെ മൊത്തത്തിലൊന്നും കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം പറയുന്നുള്ളത് എന്താ വെച്ചാൽ ഫ്രം IO HTTP പിന്നെ ഇമ്പോർട്ട് വെബ് ആസ് വെബ് സർവീസ് എന്നൊരു സംഭവമായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സർവീസ് അല്ല, സെർവർ എന്നായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതിനെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നിങ്ങൾ എന്താക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ റിപ്പോസിറ്ററിയിൽ കയറാം. ഓക്കെ, അതിൻ്റെ നിങ്ങളുടെ മെയിൻ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് കോഡിംഗ് അറിയുന്ന ആൾക്കാർക്ക് ഈ ഒരു മെയിൻ ഫയൽ ഫോൾഡർ ഏതെന്ന് അറിയാൻ സാധിക്കും. ഓക്കെ, മെയിൻ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം. എൻ്റെ മെയിൻ ഫോൾഡർ ഇതാണ്. എൻ്റെ ഇതിൽ പോയിട്ട് പുതിയൊരു ഫയൽ ഒന്ന് ക്രിയേറ്റ് ആക്കാം. പുതിയ ഫയൽ ക്രിയേറ്റ് ആക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ കൂടുതൽ കോഡിംഗ് അറിയാവുന്നവർക്ക് പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇവിടെ പേജിനൊരു അല്ല, ഈ ഫയലിനൊരു പേര് കൊടുക്കണം. ഓക്കെ, പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എൻ്റെ .py എന്ന് കൊടുക്കണം. കൊടുത്തതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്തൊരു സംഭവം ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിൻ്റെ 2 ലൈനൊന്ന് വിട്ടാം. രണ്ട് ലൈൻ വിട്ടതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു സംഭവം മൊത്തത്തിലൊന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ഫുള്ളൊന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്തതിന് ശേഷം അവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു സംഭവം നിങ്ങൾക്ക് അറിയുന്നിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോകണ്ട, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, അതിനെപ്പോൾ പറഞ്ഞുതരാം. വെബ്സൈറ്റിൽ വരാം ഒന്ന്. വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ഇവിടെ ഫ്രം IO HTTP നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. അതിനുണ്ട് നമ്മൾ ഒരു സംഭവം നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ roots = web server ആ ഒരു സംഭവം ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ മൂന്നാമത്തേലുള്ള ഈ roots = web server ആ ഒരു സംഭവം ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, roots = web server ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ഈ ഒരു സംഭവമാണ്. ഓക്കെ, കോപ്പി ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. ഓക്കെ, കോപ്പി ചെയ്തെടുത്തു. കോപ്പി ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്യേണ്ട സ്ഥലം ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ നേരെ ടാഗ് കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് എറർ വരാൻ സാധ്യതയുണ്ട്. ഉറപ്പി എററാണ് വരുന്നത്. ഓക്കെ, ഈ ബോട്ട് റണ്ണിൻ്റെയും നമ്മൾ ഫ്രം IO HTTP 2 എണ്ണത്തിൻ്റെ
നടുവിലൊരു ചെറിയൊരു ഗ്യാപ്പാക്കാം. എന്നിട്ട് അവിടെ ഈ റൂട്ട്സിൻ്റെ സംഭവം പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എറർ വരും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്താക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ താഴെയുള്ള റൂട്ട്സ് ഡോട്ട് ഗെറ്റിൽ നിന്നൊരു സംഭവമില്ല, അതിന് മൊത്തത്തിലൊന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ഫുള്ളൊന്ന് കോപ്പി ചെയ്തതിന് ശേഷം എന്താക്കണമെന്ന് വെച്ചാൽ ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ, താഴെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, ഉരുളേനെ വിട്ടു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് കോഡ് റൂട്ട്സിൻ്റെ. ഇതൊരു മെയിൻ കോഡ് അല്ലെങ്കിലും ഏകദേശം ഒരു മെയിൻ കോഡ് പോലെ തന്നെ ഒരു കോഡാണ് ഈ ഒരു സംഭവം. പിന്നെ വെബ് സെർവർ അവിടെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ റൂട്ട്സിൻ്റെ സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ ഓക്കെ, ഈ ഒരു റൂട്ട് എടുത്തേക്ക് കണക്ട് ആകുന്നുണ്ട്, അതുപോലെ തന്നെ തായ റൂട്ട്സ് ഡോട്ട് ഗെറ്റിലേക്കും കണക്ട് ആകുന്നുണ്ട്. പിന്നെ വെബ് സെർവർ നോക്കേണ്ട ആവശ്യമില്ല, ഏറ്റവും ടോപ്പിൽ ഇൻസ്റ്റാൾ ആക്കിയതുകൊണ്ട് ആ ഒരു സംഭവത്തിൻ്റെ പ്രോബ്ലം വരത്തില്ല. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പേജിൽ തന്നെ നിൽക്കണോ, അത് ഈ ഒരു പേജിൽ ഇതുപോലെ തന്നെ ഒരു പേജ് വെച്ചിട്ട് പുതിയൊരു പേജ് ഒന്ന് ഓപ്പൺ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പേജ് ആവശ്യമുണ്ട്, രണ്ടാമത് എട്ടിൻ്റെ പണി കിട്ടണ്ടെങ്കിൽ പുതിയൊരു പേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, പുതിയൊരു പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബോട്ടിൻ്റെ മെയിൻ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, റിപ്പോസ്റ്റിലുള്ള മെയിൻ ഫയൽ, ക്ലയൻറ്റ് സെക്ഷനിലുള്ള മെയിൻ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് പേജിലേക്ക് ഇടാം. എഡിറ്റ് പേജിലേക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ നേരെ ഈ ക്ലാസ്സിൻ്റെയും നിങ്ങൾ ഇമ്പോർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഇടാം. ഓക്കെ, ആ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് അവിടെ കുറച്ച് സംഭവം ചെയ്യാനുണ്ട്. ഓക്കെ, അതിന് ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, വെബ്സൈറ്റിലേക്ക് വരാം. വെബ്സൈറ്റിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നാലാമത്തത് ആഡ് ഇൻ മെയിൻ ഫയലായിട്ടാണ് പറയുന്നുള്ളത്. ഓക്കെ, ഫ്രം IO അല്ല, ഫ്രം OS ഇമ്പോർട്ടിൽ നിന്ന് ഒരു സംഭവം കാണാൻ സാധിക്കും, അതൊന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, രണ്ടെണ്ണം കോപ്പി ചെയ്തെടുക്കാം, IOHTTP-ൻ്റെയും OS-ൻ്റെയും. എൻ്റെ ഇവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പേസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ വെബ്സൈറ്റിലേക്ക് നേരെ വെബ്സൈറ്റിലൂടെ കാണാൻ സാധിക്കും പോർട്ട് അണ്ടർസ്കോർ കോഡിൽ നിന്നൊരു സംഭവം, ആ ഒരു സംഭവം കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നിങ്ങൾ എവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്യണം കാണിച്ചു തരാം. ഓക്കെ, മെയിൻ ഫയലിലേക്ക് കയറാം. എൻ്റെ ഇവിടെ ഈ നമ്മൾ ഇപ്പോൾ ഇമ്പോർട്ട് ആക്കിയിട്ടുള്ള സംഭവത്തിൻ്റെ തായ കൊടുത്തതിൻ്റെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, എന്നെങ്കിൽ മാത്രമേ എറർ ഇല്ലാതെ വർക്ക് ആവത്തുള്ളൂ. എന്നിട്ട് നമ്മളിവിടെ കാണാൻ സാധിക്കും ക്ലയൻറ്റിൻ്റെ ഒരു സെക്ഷനും എവൈറ്റ് ക്ലയൻറ്റ് ഡോട്ട് സെറ്റപ്പ് എന്നൊരു സെക്ഷനും. ഓക്കെ, ഈ രണ്ട് സെക്ഷനല്ല, രണ്ടും ഒരേ സെക്ഷൻ തന്നെയാണ്. ഓക്കെ, അതിനൊന്ന് ഫസ്റ്റ് ക്ലയൻറ്റിൻ്റെ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ആദ്യം തന്നെ അതൊന്ന് കോപ്പി ചെയ്തിട്ട് നമ്മളിവിടെ കാണാൻ സാധിക്കും നമ്മളിവിടെ ക്ലയൻറ്റിൻ്റെ ഈ ഒരു സെക്ഷനില്ല, മെയിൻ ക്ലയൻറ്റ് സെക്ഷനിൽ ഒരു സ്റ്റാർട്ട് എന്നൊരു സംഭവം ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സ്റ്റാർട്ടിൻ്റെ താഴെ ഏറ്റവും താഴെ ചിലതിൽ പ്രിൻ്റ് എന്ന് കാണാൻ സാധിക്കും, ചിലതിൽ പ്രിൻ്റ് എന്ന് കാണാൻ സാധിക്കും, നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ലാസ്റ്റത്തെ ഇതുണ്ടാവുമല്ലോ, ഈ ലാസ്റ്റത്തെ അതിൻ്റെ ഏറ്റവും താഴെ വന്നിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒരു ലെറ്റർ ഒന്ന് അടിച്ചു കൊടുക്കാം. ലെറ്റർ അടിച്ചിട്ട് സെയിം അതേ ലൈനിൽ വന്നിട്ടുണ്ടോ നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ എല്ലാം AMSPH ഇപ്പോൾ എല്ലാം ഒരേ ലൈനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ HN കൊടുത്ത് ജസ്റ്റ് കൊടുത്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, എല്ലാം ഒരേ ലൈനിൽ വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു HN ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എവിടെ പോയി? ഓക്കെ, HN റിമൂവ് ആയിട്ടുണ്ട്. റിമൂവ് ആയതിന് ശേഷം ഞാൻ എന്താക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ കോപ്പി ചെയ്ത് ആ ക്ലയൻറ്റ് വെബ് സെർവർ എന്നൊരു സംഭവമില്ല, ആ ഒരു സംഭവം ഇവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു ലൈന് വിടുന്നത് എന്ന് വെച്ചാൽ അത് വിട്ടിട്ടിരിക്കുന്നതാണ് നല്ലത്, എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ ആഡ് ആക്കിയിട്ടുണ്ട്, പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സംഭവം ഒരു ലൈനാണ് വിട്ടിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഞാൻ എവൈറ്റ് ക്ലയൻറ്റ് സെറ്റപ്പ് എന്നൊരു സംഭവം കോപ്പി ചെയ്തെടുക്കുകയാണ്. കോപ്പി ചെയ്തതിന് ശേഷം ഇപ്പം ആഡ് ആക്കിയിട്ടുള്ള ക്ലയൻറ്റ് വെബ് സെർവറില്ല, അവിടെ തന്നെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ സെയിം ലൈനിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും AMSP, പിന്നെ അത് അതിൻ്റെ താഴെ തന്നെ വന്നിട്ടുണ്ട് ക്ലയൻറ്റ്, അതിൻ്റെ താഴെ വന്നിട്ടുണ്ട് സി, അതിൻ്റെ താഴെ വന്നിട്ട് എ ഉണ്ട്. ഓക്കെ, എല്ലാം ഒരു ലൈനിൽ തന്നെ വന്നിട്ടുണ്ട്, ഇനി മൊത്തത്തിലൊന്ന് കോപ്പി ചെയ്താണ്. കോപ്പി ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ ഈ ബീൻ്റെ ഈ സംഭവം എൻ്റെ താഴെ കൊടുത്ത് വെച്ച്, ഓക്കെ ബീൻ്റെ താഴെ നേരെ എ കൊടുത്ത് വെച്ച്. ഇപ്പോൾ എല്ലാം ഒരേ ലൈനിൽ തന്നെ വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എറർ വരത്തില്ല. ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത്ര കണ്ടിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് അടിച്ചിട്ട് പോകണ്ട, വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, എല്ലാം ഒരേ ലൈനിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം കുറേ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരം ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ എന്താക്കണമെന്ന് വെച്ചാൽ, ഇതിവിടെ ഓക്കെ ഈ OS-ൻ്റെ എവിടെയെങ്കിലും ഒരു സംഭവം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കും, ഫ്രം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓൾഡ് വെബ് കോഡ് ആഡ് ആക്കിയിട്ട്, നമുക്ക് ഈ ഒരു വെബ് കോഡ് ആഡ് ആക്കിയിട്ട് ഈ റൂട്ട്സിൻ്റെ ഒക്കെ വെബ് കോഡ് ആഡ് ആക്കിയിട്ട് ഈ ഒരു സംഭവം ഈ ഒരു പേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിൽ ഒരു സംഭവം ഇവിടെ കാണാൻ സാധിക്കും, 3 ഡോട്ട്സ്, അതിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി പാത്ത് എന്നൊരു സംഭവം കാണാൻ സാധിക്കും. കോപ്പി
ആ ഒരു കോപ്പി പാത്തിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് കോപ്പി ചെയ്ത് കിട്ടും. കോപ്പി ചെയ്തതിൻ്റെ ശേഷം ഇവിടെ കൊടുത്ത് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടുമെന്ന് 100% ഉറപ്പാണ്. നിങ്ങൾ ആദ്യം തന്നെ .py എന്നൊരു സംഭവം റിമൂവ് ആക്കണം. ആ ഒരു സംഭവം നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റിങ് റിമൂവ് ആക്കേണ്ടത് ഇവിടെ കാണാൻ സാധിക്കും. സ്ലാഷ്, ഓക്കെ, ഈ സ്ലാഷ് ബാർ ഒന്ന് റിമൂവ് ആക്കണം. അത് റിമൂവ് ആക്കിയിട്ട് അവിടെ ഡോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഡോട്ട്. എന്നിട്ട് ഈ വെബ് കോഡ് പ്ലഗിങ്സ് ഡോട്ട് വെബ് കോഡിൽ നിന്ന് സംഭവമില്ല. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു ഇമ്പോ ഒരു സ്പേസ് വിട്ടിട്ട് ഇമ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ബോട്ട് അണ്ടർസ്ക്വയർ. ഓക്കെ, ഓക്കെ, ബോട്ട് അണ്ടർസ്ക്വയർ റൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ റണ് ചെയ്ത് അല്ല, ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എറർ വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ മെയിൻ ഫയലിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിൻ്റെ പണി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണം. ഓക്കെ, ലൈക്ക് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.